ഞാനിനി ഇനി കാരണം ആ ആളൊരു മീഡിയേറ്ററായി മാറിയിരിക്കും. ഇപ്പം എല്ലായിടത്തും നമ്മൾ പറയുന്ന കാര്യം എത്തും, മനസ്സിലായോ? അവൾ പോലും അറിയില്ല, മനസ്സിലായോ? അതാണ് സീൻ. നമുക്ക് പറയാനും പറ്റൂല അവർ ഇതല്ലേ. ഒറ്റയ്ക്ക് നിൽക്കുക, എന്തു വന്നാലും ഫേസ് ചെയ്യുക, അത്രയേ ഉള്ളൂ. നമ്മൾ ആരുടെങ്കിലും ഓവറായിട്ട് അറ്റാച്ച്മെൻ്റ് ആയിട്ട് അവരിൽ നിന്ന് എക്സ്പെക്റ്റ് ചെയ്താൽ ഭയങ്കരമായിട്ട് സങ്കടം വരും നമുക്ക്. ഞാൻ ഒരു എക്സാമ്പിൾ പറഞ്ഞു കൊടുത്തായിരുന്നു, ഞാനിപ്പോൾ അത് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. സോ ഇപ്പോഴല്ല കേട്ടോ, എനിക്കിപ്പോൾ ഞാൻ വിട്ടു, ഞാൻ ഇപ്പോൾ ഭയങ്കര ഹാപ്പി ആയിരുന്നു ഈ ഒരു ആഴ്ച. മനസ്സിലായി. എനിക്ക് കഴിഞ്ഞ മുമ്പിലത്തെ ആഴ്ചയൊക്കെ ഞാൻ കടന്നുപോയൊരു സാഹചര്യം എൻ്റെ പൊന്നുമോളെ. ഭയങ്കര കുസുമ്പ്. എങ്ങനെ പറയും, പണി കിട്ടുമല്ലേ? അവിടെ മനസ്സിലാവോ? ഇക്കിനെ കണ്ടിട്ടുണ്ടെങ്കിൽ ചേച്ചി അവന് നോക്കിയിരിക്കും. സെക്കൻഡ് പറഞ്ഞ് പറയും, എനിക്ക് നാണില്ലേ, രണ്ടു പേരെ ചെയ്യില്ല കുഴപ്പമില്ല, ഞാൻ ചെയ്യില്ല പ്രശ്നം. ഞാൻ എവിടെയാ പോയി കഴിഞ്ഞിട്ട് നമ്മളെ റോഡില് കാണില്ലേ ചേച്ചി, നല്ല സെക്കൻഡ് മണി കണ്ടിട്ട് നമ്മൾ തിരിച്ചു നോക്കുവല്ലേ. അപ്പൊ തിരിച്ചു ആണോ? ഭയങ്കര ചിരി വഴവും അതേപോലെ അനിയനെ ചെയ്തോണ്ടാണ്. രണ്ടാമത്തെ ഒന്നും പറയില്ല, ഞാൻ കണ്ടിട്ടുണ്ടോ, അപ്പൊ തന്നെ വഴു ഡയലോഗ് കൂടെ നാണമില്ല. എടോ, ഇവിടെ അങ്ങനെ വിശ്വസിക്കാൻ പറ്റുന്ന അവസ്ഥയിലാ അല്ല. അപ്പൊ അതിൽ ടു ഇപ്പൊ രണ്ട് പേഴ്സൺസ് കിട്ടുമെന്ന് വെച്ചോ, രണ്ട് പേഴ്സൺസ്, അത് പെണ്ണ് പെണ്ണാവാം, ആണാണാവാം, ആണ് പെണ്ണാവാം, ഏതായാലും ആവാം. പക്ഷെ അങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ നിന്റെ വ്യൂ, നിന്റെ വിഷൻ, എൻ്റെ വിഷൻ പുറത്തേക്ക് ഇറങ്ങും. പുറത്തേക്ക് ഇറങ്ങും, അത് നമ്മുടെ ടീംസ് അറിയും. അതുപോലെ തന്നെ അവർക്കത് ജെന്യുവിൻ അല്ലെങ്കിൽ അവർക്കത് കാണിക്കേണ്ടതെന്ന് തോന്നുമ്പോൾ അത് ലോകം അറിയും, മനസ്സിലായോ? അപ്പൊ അതേസമയം നീ ഒറ്റയ്ക്ക് ഇവിടെ ഇരിക്കുമെന്ന് വെച്ചോ, ഒറ്റയ്ക്ക് ഇരുന്നിട്ട് നീ മനസ്സിൽ കുറേ ആലോചിച്ച് കൂട്ടി, അല്ലെങ്കിൽ നീ മാനത്ത് നോക്കി പറഞ്ഞെന്നും വെച്ചോ, പക്ഷെ എത്ര വെക്കും അത്? ഐ മീൻ എത്ര ഇമ്പാക്റ്റ് ഉണ്ടാവും അത്? വല്ല ഇമ്പാക്റ്റ്ഫുൾ ആയിരിക്കാം, എന്നാലും അല്ല. പക്ഷെ ഒരു കാര്യമുണ്ട്, ഒറ്റയ്ക്ക് ഇരുന്ന നിൻ്റെ ഇത് നിൻ്റെ മാത്രമാണ്. പക്ഷെ ഇപ്പോഴുള്ള രണ്ട് എങ്ങനത്തെ ആൾക്കാർ വേണമെന്ന് വെച്ചാൽ അത് തേർഡ് പാർട്ടീസോ ഫോർത്ത് പാർട്ടീസിലെ പോയിട്ട് സ്പ്രെഡ് ചെയ്യാത്ത രീതിയിലുള്ള ആൾക്കാരാണെങ്കിൽ മാത്രം യു ആർ ലക്കി. അല്ലെങ്കിൽ എനിക്ക് കിട്ടും, എനിക്ക് അങ്ങനെ ഒരാൾ വേണമായിരുന്നു. കാരണം എനിക്ക് ഞാൻ മനുഷ്യനാണോ, എനിക്കിത് ഏറ്റവും പറ്റും. അല്ല, നമ്മുടെ അതേ നമ്മളെ നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ ഇപ്പം നീ വ്യൂ ഉള്ള അല്ല, നിൻ്റെ ഒരു ബേസിക് ക്യാരക്ടറുണ്ട്. അപ്പം നീ അതിലേക്ക് വിളിക്കുന്ന ഫ്രണ്ട് സർക്കിളും അങ്ങനെ തന്നെ ആയിരിക്കും. ആ സെയിം വൈബിലുള്ള ആൾക്കാരെ കിട്ടുക എന്ന് പറയുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ബുദ്ധിമുട്ടാണ്. എനിക്കങ്ങനെ ഇതുവരെ അങ്ങനെ സെയിം വൈബിലുള്ളൊരു ഫ്രണ്ട് സർക്കിൾ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ലൈക്ക് നമുക്ക് അവരോട് എന്തും ഓപ്പണായിട്ട് പറയാൻ പറ്റണം. എനിക്ക് കുറേ ഫ്രണ്ട്സ് ഉണ്ട്, പക്ഷേ ഈ പറഞ്ഞ പോലെ അവര് നല്ല വിശേഷങ്ങൾ മാത്രം പങ്കുവെക്കാനുള്ള സൗഹൃദങ്ങളാണ്. ആയിപ്പോയി, മനസ്സിലായോ? പക്ഷേ നമ്മുടെ സങ്കടങ്ങളും പറയുമ്പോഴും അവർ അതുപോലെ അക്സെപ്റ്റ് ചെയ്യുന്ന ഫ്രണ്ട്സിനെ കിട്ടുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതെ, നെഗറ്റീവ്സും അതുപോലെ അക്സെപ്റ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ട്, കൊട്ടയ്ക്ക് നിൽക്കുന്ന ആൾക്കാരുണ്ട്, ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതെ, അതൊരു ലക്കാണ് ഈ പറഞ്ഞ പോലെ.